ലോട്ടറി അടിക്കുന്ന സീനിൽ രേവതി വന്നിതൊക്കെ എണ്ണിയൊക്കെ കഴിഞ്ഞ് ചേട്ടൻ ബോധം കെട്ട് വീണതിന് ശേഷം ഒന്നുകൂടെ എണീറ്റിട്ട് പിന്നെ തിരിച്ചു വീഴുന്നുണ്ട് അങ്ങനെ കാണിക്കണ്ട കുറച്ച് പടുക്ക കാണിച്ചാ മതി അല്ല കൊറച്ചുപേര് ഇവിടെ ഇരുന്ന് ചിരിക്കാനും കയ്യടിക്കാനും ഉണ്ടെന്ന് വെച്ചിട്ടാണ് ആ ഗോഷ്ടിയായിട്ട് കാണിച്ചില്ല അത് ഞാൻ കാണിച്ചോണ്ടല്ലോ പിന്നെ ചേട്ടൻ ഞാൻ വന്ന വഴി പോകാൻ അപശബ്ദം പറഞ്ഞാ പോരീന്താ അതാ പറഞ്ഞു അതും എനിക്ക് ഇഷ്ടല്ലേ ഡയറക്ടർ പറഞ്ഞാണോ വീണ് കഴിഞ്ഞതിന് ശേഷം ഒന്നൂടെ അത് എന്നെ കളിയാക്കണതർശൻ പറഞ്ഞിട്ട് ചെയ്തതാണ് എൻ്റെ ഇതല്ല അത് പക്ഷേ ഞാൻ പ്രിയദർശൻ പ്രിയനോട് അപ്പ ചോദിച്ചു അത് എടുത്തതിന് ശേഷം ആ ഞാൻ വീണു വീണുകഴിഞ്ഞതിന് ശേഷം പ്രിയൻ പറഞ്ഞു ഒന്ന് എഴുന്നേറ്റിട്ട് അങ്ങനെ കാണിക്കാൻ പറഞ്ഞിട്ട് ആ കഴിഞ്ഞതിന് ശേഷം പ്രിയനോട് പറഞ്ഞു പ്രിയ അത് വേണ്ട എനിക്ക് എത്ര സുഖം തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പ്രിയൻ പറഞ്ഞു അത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം പക്ഷെ പുറമെ നിന്നൊരാൾക്കത് കാണുമ്പോൾ അത് വളരെ കറക് രസമാണ് എന്ന് പറഞ്ഞു അത് ഈ പറഞ്ഞത് അത് വളരെ കറക്റ്റാണ് ആളുകൾക്ക് ഭയങ്കര രസമായിട്ട് തോന്നി അത് പ്രിയം പറഞ്ഞു അല്ല ഈ ചേട്ടൻ ഈ നീ ഇങ്ങനെ ബാ ബാ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ കാണിച്ചു പോലെ ചേട്ടനെ ചെയ്യാൻ പറ്റുമോ ഏ ചേട്ടൻ ചെയ്ത പോലെ തന്നെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്താൽ മതി അല്ലേ ഇനി ഇവിടെ ബാ നിരോധിച്ചു അല്ലല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ചേട്ടനെ ചേട്ടൻ ചേട്ടനെട്ട് തമ്മിൽ തമ്മിൽ അതിനുവേണ്ടി വഴക്കുണ്ടാക്കി മാന്നാർ ബത്തായ സമയത്ത് ഷൂട്ടിങ് നടന്നോണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ മൂത്ത മകൻ അന്ന് ഒന്നാം ക്ലാസ്സിലങ്ങാണ്ട രണ്ടാം ക്ലാസ് ഒന്നാം ക്ലാസ്സിലങ്ങാണ്ടായുള്ളൂ വളരെ ചെറിയ കുട്ടിയാണ് അപ്പം ചേട്ടൻ ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവൻ്റെ അടുത്ത് വന്നു നിന്നു അടുത്തു വന്ന് നിന്നപ്പോഴത്തേക്ക് അവൻ കേൾക്കെ എന്ന അവൻ്റെ അല്ലാത്ത രീതിയിൽ ചേട്ടൻ പറഞ്ഞു ചില കുട്ടികൾ അച്ഛൻ സിനിമയിലാണെന്ന് പറഞ്ഞ് ഇങ്ങനെ സ്കൂളിൽ പോകാതെ അതിനൊരു കാരണം കണ്ടുപിടിച്ച് ഷൂട്ടിംഗ് സ്ഥലത്ത് വന്ന് നല്ല ഭക്ഷണമൊക്കെ അടിച്ച് കറങ്ങി നടക്കുന്നതായിട്ടുള്ള ഒരു ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും അവനെ നോക്കുന്നില്ല അവന് മനസ്സിലായി അവനെയാണെന്ന് രണ്ടാമത്തവനാ ആ രണ്ടാമത്തെ ചേട്ടൻ്റെ അടുത്തോട്ട് എന്റെ അമ്മ മോൻ അതായത് രണ്ടാ അല്ല അവൻ അവൻ ഒരു കാര്യത്തിൽ ഇഷ്ടമായത് ഒരു പ്രാവശ്യം അവൻ ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞു ചില പിള്ളേർ ഇങ്ങനെ പിന്നാലെ നടക്കും അച്ഛൻ്റെ ഷൂട്ടിങ്ങാണ് മറ്റേതാണ് മറിച്ചതാണ് ആ സ്കൂളിൽ ഇപ്പോൾ കൂടെ ഇത് എന്തിനെങ്ങനെ നടക്കണേ മോനെ എന്നെ അല്ലാട്ടോ ഞാൻ പറഞ്ഞേ അപ്പോഴും അവ ഒന്ന് മിഡിൽ അങ്ങനെ അങ്ങ് നിന്നു കേട്ടോ രണ്ടാമതും ഞാനിത് പറഞ്ഞു മൂന്നാമത് ഞാൻ പറഞ്ഞ വഴിക്ക് ഇവൻ അവിടെ വേറെ ആരുമില്ല ഞാനും ഇവനും മാത്രമേ ഉള്ളൂ എന്നിട്ടാണ് ഞാനിത് പറഞ്ഞത് ആ വഴിക്ക് ഇവൻ ഇതുപോലെ തന്നെ ഒറ്റ ഞാൻ ഓടി വന്ന് മുകേഷിനോട് പറഞ്ഞു മുന്നെ സൂക്ഷിക്കണം കേട്ടോ വൃത്തി ചക്കനാ കാരണം ഇവ ഒറ്റയ്ക്ക് തന്നെ നേരിടാൻ തീരുമാനിച്ചപ്പോ ഒന്ന് ആലോചിച്ചത് നോക്കി ഈ